ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു അമ്പരംകോട്ടെ ഡോട്ട് ഫോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ഫസ്റ്റ് സർവീസ് ഒരു വണ്ടിയുടെ 500 കിലോമീറ്ററിൽ എന്തിനു വേണ്ടിയാണ് ഓയിൽ മാറുന്നത്. ആ 500 കിലോമീറ്ററിൽ ഓയിൽ മാറുന്നത് നമ്മുടെ ഡീലർഷിപ്പുകാരുടെയോ അല്ലെങ്കിൽ കമ്പനിക്കാരുടെയോ നേട്ടത്തിന് വേണ്ടിയാണോ ഈ 500 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് വരുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, നമ്മൾ പുതുതായിട്ട് വാങ്ങുന്ന ഒരു വണ്ടി, അത് ഏതെങ്കിലും ഒരു വാഹനം ആയിക്കോട്ടെ, അതിലെ ഫസ്റ്റ് സർവീസ് തന്നെ അല്ലെങ്കിൽ ഒരു 500 കിലോമീറ്റർ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു. അത് എന്തിനു വേണ്ടിയാണ്? അത് മാറിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, 500 കിലോമീറ്റർ ആയതേ ഉള്ളൂ, എന്തിനു വേണ്ടിയാണ് ഈ 500 കിലോമീറ്ററിൽ പുതിയ ഓയിൽ ചേഞ്ച് ചെയ്ത് കളയുന്നത്? അത് ഒരു 5000 കിലോമീറ്റർ 6000 കിലോമീറ്റർ ഓയിൽ ഓടത്തില്ലേ? എന്തിനു വേണ്ടിയാണ് ഈ 500 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്യുന്നതെന്ന് പലരും നമ്മളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. പുതുതായിട്ട് വാങ്ങിക്കുന്നൊരു വാഹനം അതിൻ്റെ എഞ്ചിനിലേക്ക് കടക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് ആയാലും കണക്റ്റിംഗ് റോഡ് ആയാലും ഗിയർ ബോക്സ് ആയാലും അതിൻ്റെ ബെയറിങ്സ് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഞ്ചിനുള്ളിൽ വരുന്നുണ്ട്. ഈ എഞ്ചിൻ സ്റ്റാർട്ടാവുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരുപാട് മെറ്റൽ പീസുകൾ ഓയിലിലേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ എഞ്ചിൻ കേസ് ഒട്ടിക്കുന്ന അനാബോണ്ട് അതുപോലുള്ള ബോണ്ടുകൾ കാര്യങ്ങൾ ഈ എഞ്ചിൻ്റെ ഉൾവശത്തിലേക്ക് കടക്കാനും ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ എഞ്ചിൻ ഓയിലിനകത്ത് മിക്സ് ആവാൻ ചാൻസ് കൂടുതലാണ്. കൂടുതൽ നല്ല മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ മിക്സായി കഴിയുമ്പം അതിനകത്ത് നമ്മുടെ ഓയിലിനെ അരിക്കുന്നതിന് വേണ്ടി എന്തായാലും ഒരു സ്ട്രെയിനറും കാണും, ഒരു ഓയിൽ ഫിൽറ്ററും കാണും. അങ്ങനെ നമ്മുടെ ഈ സ്ട്രെയിനറും ഓയിൽ ഫിൽറ്ററും ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം കയറി ബ്ലോക്ക് ആവുന്നുണ്ട്. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലൂബ്രിക്കേഷൻ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഈ ലൂബ്രിക്കേഷൻ നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ എഞ്ചിനുള്ളിലെ പല ഭാഗങ്ങളും ചീത്തയായി പോകാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ എഞ്ചിൻ തന്നെ തകരാറായി പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ബസ് സർവീസിലെ ഓയിൽ നമ്മുടെ 5000 കിലോമീറ്റർ 6000 കിലോമീറ്റർ ഓടിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെയാണ് ഈ 500 കിലോമീറ്റർ തന്നെ നമ്മുടെ എഞ്ചിൻ ഓയിൽ മാറണം എന്ന് പറയുന്നത്. പിന്നെയും ഒരു സംശയം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ആ സ്ട്രെയിനറും ഓയിൽ ഫിൽറ്ററും മാറിയാൽ പോരായോ? നമ്മുടെ എഞ്ചിൻ ഓയിൽ സ്ട്രെയിനറിനും ഫിൽറ്ററിനും അരിക്കാൻ പറ്റാത്തതായ ചെറിയ ചെറിയ മെറ്റൽ പീസ് വരെ ഓയിലിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 500 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്ത് കളയുന്നത്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് സർവീസിൽ തന്നെ 500 കിലോമീറ്റർ തന്നെ ഓയിൽ കൃത്യമായിട്ട് തന്നെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ.